അള്ളാഹുവിന്റെ ആരാധനയോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ശിർക്ക് ചെയ്യാതിരിക്കൽ എത്രത്തോളം അള്ളാഹുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ, ശിർക്ക് ചെയ്യൽ എത്രത്തോളം അപകടമാണോ, അതേപോലെ അപകടമാണ് മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നത്. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണേ. ശിർക്ക് ചെയ്യൽ, അള്ളാഹുവിന്റെ കൂടെ മറ്റൊരാളെ പങ്കുചേർക്കൽ എത്രത്തോളം അപകടമാണോ, അതിനേക്കാളും അപകടമാണ് മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നത്. അള്ളാഹു ഒരു പക്ഷേ ശിർക്ക് ചെയ്ത ആളുകൾക്ക് അള്ളാഹു മാപ്പ് നൽകിയേക്കാം. അള്ളാഹുവിന്റെ കൂടെ മറ്റൊരാളെ പങ്കുചേർത്ത ആളുകൾ, അള്ളാഹുവിന്റെ കൂടെ വേറൊരു ഇലാഹുണ്ട് എന്ന് വിശ്വസിച്ച ആളുകൾ, അവർക്കൊരു പക്ഷേ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. ഒരു പക്ഷേ എന്നല്ല, അയാൾ തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. എന്നാൽ മാതാപിതാക്കളോട് മോശമായി പെരുമാറിയ ആളുകൾക്ക് ഖിയാമത്ത് നാൾ വരെ ദുആ ചെയ്താലും അള്ളാഹു പുറത്തു കൊടുക്കാൻ പോകുന്നില്ല. ഏതുവരെ മാതാപിതാക്കൾ അവരെ കുറിച്ച് നല്ലത് പറഞ്ഞാലല്ലാതെ, മാതാപിതാക്കൾ അവർക്ക് മാപ്പ് നൽകിയാലല്ലാതെ, മാതാപിതാക്കൾ അവർക്ക് പുറത്തു കൊടുത്താലല്ലാതെ അള്ളാഹു ഒരിക്കലും അവന് പുറത്തു കൊടുക്കാൻ പോകുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്ത ആളല്ലേ, വഹ്ഷി ശിർക്ക് ചെയ്ത ആളല്ലേ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളും അലി തങ്ങളും അള്ളാഹുവിന്റെ ഹബീബുമല്ലാത്ത 100,000 സ്വഹാബാക്കളിൽ 100,000 സ്വഹാബാക്കളും മുമ്പ് ശിർക്ക് ചെയ്തവരാണ്. അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തില്ലേ, അവർക്കൊക്കെ അള്ളാഹു മാപ്പ് നൽകിയില്ലേ? ഇനി അവർ ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പാണ് ശിർക്ക് ചെയ്തത്, ശരി തന്നെ. എന്നാൽ മുസ്ലിമായതിന് ശേഷം ശിർക്ക് ചെയ്ത സ്വഹാബാക്കളുണ്ട്. മുസ്ലിമായതിന്റെ ശേഷം ഇസ്ലാമിൽ നിന്ന് മുർത്തദായി പോയ സ്വഹാബാക്കളുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന് വഹി എഴുതിയിരുന്ന ഒരു സ്വഹാബി അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് തോന്നിവാസം പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ ഒരു ആയത്ത് ഇറക്കിയപ്പോ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു പറയുന്ന ഒരു ആയത്തുണ്ട് സൂറത്തുൽ മുഅ്മിനൂനിൽ. ആ ആയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ ആ മനുഷ്യൻ, ആ സ്വഹാബി പറഞ്ഞു, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് എത്ര മനോഹരമാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ഒരു മാംസ ഒരു രക്തകഷ്ണമാക്കി, രക്തക്കട്ടയിൽ നിന്ന് ഒരു മാംസകഷ്ണമാക്കി, മാംസകഷ്ണത ഫകസൗന അൽഇലാമ ലഹ്മൻ, പിന്നെ ആ മാംസകഷ്ണത്തിന് അള്ളാഹു എല്ലുകൾക്ക് അള്ളാഹു മാംസങ്ങൾ കൊണ്ട് ആവരണം ചെയ്തു. അങ്ങനെ അള്ളാഹു മനുഷ്യന്റെ ഭ്രൂണത്തിലുള്ള പ്രവർത്തനത്തെ ഓരോന്നിങ്ങനെ വർണ്ണിച്ചുകൊണ്ട് ഇങ്ങനെ ആയത്തിറക്കിയപ്പോ സ്വാഭാവികമായിട്ട് ആരും പറയും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് ഭയങ്കര സംഭവം തന്നെ, ഇത് അറബിയിൽ ഇങ്ങനെ അള്ളാഹു ഇറക്കി കൊടുക്കണം. ثم خلقنا النطفة علقة الله تعالى ഇന്ദ്രിയ തുള്ളിയെ രക്തക്കട്ടയാക്കി മാറ്റി എന്ന്, രക്തക്കട്ടയെ അല്ലാഹു മുൽഗ ചവച്ചരച്ച മാംസം പോലെയാക്കി, ഫകസൗന അൽഇലാമ ലഹ്മ എന്നിങ്ങനെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സ്വഹാബി അള്ളാഹുവിന്റെ ഹബീബിന്റെ വഹി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എത്ര മനോഹരമാണ് എന്ന്. അപ്പൊ നബി തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, ഉക്തു നീ പറഞ്ഞതുപോലെ എഴുത്, ഹാകദ ഉൻസില, അള്ളാഹു ഇതേ വാക്കാണ് എനിക്ക് മറക്കി തന്നത്. മനസ്സിലായോ? വഹി എഴുതുന്ന സ്വഹാബി അയാളുടെ സ്വന്തം വാക്ക് പറഞ്ഞതാണ്, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, പടച്ചോന്റെ സൃഷ്ടിപ്പ് ഭയങ്കര സംഭവം തന്നെ. നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയും. ഇത് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഉറ്റു നീ അതേപോലെ എഴുത്, അള്ളാഹു എനിക്ക് അതേപോലെ ആയത്തിറക്കി തന്നു. അപ്പൊ ഈ മനുഷ്യന് കൽബിന് ചെറിയൊരു ഈഗോ ഉണ്ടായി, നിങ്ങൾക്ക് വഹി ഇറങ്ങുന്നുവെങ്കിൽ എനിക്കും വഹി ഇറങ്ങുന്നു എന്ന് പറഞ്ഞു. ആരാ നോക്കണം, നബി തങ്ങളുടെ സ്വഹാബി എന്നതിലപ്പുറം വഹി എഴുതുന്ന ഒരാളാണ്. വഹി എഴുതുന്ന വിശ്വസ്തരായ ആളുകളെ അല്ലാതെ വഹി എഴുതാൻ ഏൽപ്പിക്കൂല. അങ്ങനെ വഹി എഴുതുന്ന ഒരു സ്വഹാബിയാണ്, നിങ്ങൾക്ക് വഹി ഇറങ്ങുന്നുവെങ്കിൽ എനിക്കും വഹി ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് മുർത്തദായി പോകുന്നത്. നബി തങ്ങൾ അദ്ദേഹത്തെ വധിക്കാൻ കൽപ്പനയിട്ടു. അയാൾ എവിടെ കണ്ടാലും കൊല്ലണം, നബി തങ്ങളുടെ അടുത്ത് ഇറങ്ങിപ്പോയി, എവിടെ കണ്ടാലും അദ്ദേഹത്തെ വധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പക്ഷേ സ്വഹാബാക്കൾക്ക് വധിക്കാൻ കിട്ടിയില്ല. ഫത്ഹ് മക്ക, നബി തങ്ങൾ മക്ക കീഴടക്കി, ആളുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയ ഒരു സദസ്സിൽ മുഖം മൂടിയിട്ടിട്ട് ഒരാള് നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. ഉസ്മാൻ റളിയല്ലാഹു അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. എന്നിട്ട് ചോദിച്ചു, നബിയെ ഇന്നാലിന്ന ഒരാൾക്ക് നിങ്ങൾ മാപ്പ് നൽകുമോ, ഇന്നാലിന്ന ഒരാൾക്ക് നിങ്ങൾ മാപ്പ് നൽകുമോ എന്ന് ചോദിച്ചു. നബി തങ്ങൾ ഒന്നും മിണ്ടിയില്ല. 10,000 സ്വഹാബാക്കൾ ഇങ്ങനെ നബി തങ്ങളെ നോക്കി നിൽക്കാൻ,
നബി തങ്ങൾ സെന്ററിലുണ്ട്. ഇദ്ദേഹം വന്നിട്ട് രണ്ടാമതും ചോദിച്ചു, ഇന്നാലിന്ന വ്യക്തിക്ക് നബിയെ നിങ്ങൾ മാപ്പ് കൊടുക്കുമോ? നബി തങ്ങൾ ഒന്നും മിണ്ടിയില്ല. മൂന്നാമതും ചോദിച്ചു, യാ റസൂലല്ലാ, ഇന്നാലിന്ന ഒരാൾക്ക് നിങ്ങൾ മാപ്പ് നൽകുമോ നബിയെ? അപ്പോഴാണ് നബി തങ്ങൾ മാപ്പ് കൊടുക്കും എന്ന് തലയാട്ടുന്നുണ്ട്. തലയാട്ടിയിട്ട് നബി തങ്ങൾ സ്വഹാബാക്കളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്നോട് മൂന്ന് തവണ ചോദിച്ചപ്പോ ഞാൻ തലയാട്ടാതിരുന്നത് നിങ്ങളിൽ ആരെങ്കിലും ചാടി വന്ന് ഇയാളുടെ തലവെട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ്. നോക്കണം, എവിടെ കണ്ടാലും വധിക്കണമെന്ന് പറഞ്ഞ ആളാണ്, ഖുർആനിനെ നിഷേധിച്ച ആളാണ്. ഞാൻ മൂന്ന് തവണ മാപ്പ് ചോദിച്ചപ്പോഴും മാപ്പ് കൊടുക്കാതെ മിണ്ടാതിരുന്നത് നിങ്ങളിൽ ആരെങ്കിലും ചാടി എണീറ്റ് ദേഹത്തെ തലവെട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടാണ്. അപ്പോഴാണ് മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിച്ചത്, യാ റസൂലല്ലാ, അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കാമായിരുന്നില്ലേ? കണ്ണിങ്ങനെ ഒന്ന് പാസാക്കിയിരുന്നെങ്കിൽ അപ്പൊ ഞങ്ങൾ ചാടി വീഴൂലേ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, വമാ കാന ലിറസൂലിൻ അയ് യകൂന ലഹു ഖായിനത്തുൽ അയുൻ, ഒരു പ്രവാചകന്മാരും കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കാൻ പാടില്ല, കണ്ണിലൂടെ ചതിപ്രയോഗം കാണിക്കാൻ പാടില്ല, അത് വഞ്ചനയാണത്. രണ്ടു മൂന്നാളുകൾ ഉണ്ടാകുമ്പോ കണ്ണുകൊണ്ട് സംസാരിക്കുന്നത്, നമ്മൾ രണ്ടു മൂന്നാളുകൾ സംസാരിക്കുമ്പോ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ ഇങ്ങനെ പാസാക്കുക, അത് തെറ്റാണ്, വഞ്ചനയാണ്, അത് ചതിയാണ്, പാടില്ല. وَمَا كَانَ لِرَسُولٍ أَن يَكُونَ لَهُ خَائِنَةٌ الْعُيُونِ, ഒരു പ്രവാചകന്മാരും കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് കൂടെയുള്ള ആളുകളോട് വഞ്ചന കാണിക്കാൻ പാടില്ല. അങ്ങനെ ആ സ്വഹാബി മുസ്ലിമായി. ആ സ്വഹാബിയെ കുറിച്ച് മോശമായിട്ടൊന്നും ചിന്തിക്കരുത്. ഞാൻ ഒരു കാലയളവ്, ഒരു നീണ്ട കാലയളവ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ജീവിച്ച ആളാണ്. പക്ഷേ അദ്ദേഹം വഫാത്താകുന്നത് എങ്ങനെയെന്നറിയോ? അദ്ദേഹം ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ അവസാനത്തെ പ്രവർത്തനം സുബ്ഹി നിസ്കാരമാക്കണമല്ലോ, എന്റെ അവസാനത്തെ പ്രവർത്തനം സുബ്ഹി നിസ്കാരമാക്കണേ അല്ലാ. അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലം കഴിഞ്ഞു, സിദ്ദീഖ് തങ്ങളുടെ കാലം കഴിഞ്ഞു, ഉമർ തങ്ങളുടെ കാലം കഴിഞ്ഞു, ഉസ്മാൻ തങ്ങളുടെ കാലം കഴിഞ്ഞു, മഹാനായ അലി തങ്ങളുടെ കാലത്താണ് അദ്ദേഹം മരിക്കുന്നത്. എന്താണ് അദ്ദേഹം ദുആ ചെയ്തത്? അല്ലാഹുവേ എന്റെ അവസാനത്തെ പ്രവർത്തനം സുബ്ഹി നിസ്കാരമാക്കണേ അല്ലാ. അങ്ങനെ ഒരു ദിവസം സുബ്ഹിക്ക് ഒരു റക്അത്ത് നിസ്കാരം കഴിഞ്ഞു, രണ്ട് റക്അത്ത് നിസ്കാരം കഴിഞ്ഞു, അത്തഹിയാത്ത് കഴിഞ്ഞു, ഒന്നാമത്തെ സലാം വീട്ടി, രണ്ടാമത്തെ സലാമിന് മുമ്പ് ആ അത്തഹിയാത്തിൽ വെച്ച് മരിച്ചുപോയ ആളാണ് ഈ സ്വഹാബി. അപ്പൊ ഞാൻ പറയുന്നത്, അള്ളാഹുവിനോട് ശിർക്ക് ചെയ്താൽ വരെ അള്ളാഹു മാപ്പ് നൽകുമെന്നാണ്, തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ. എന്നാൽ മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്ന ഒരാൾക്ക് അള്ളാഹു മാപ്പ് നൽകുമെന്ന് വിചാരിക്കരുത്. ഏതുവരെ മാതാവിന്റെ പൊരുത്തമില്ലാതെ, പിതാവിന്റെ പൊരുത്തമില്ലാതെ ഒരിക്കലും അള്ളാഹു നമ്മൾക്ക് മാപ്പ് നൽകാൻ തയ്യാറല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ഒരാളുടെയും കണ്ണീര് കുടിക്കരുത്. നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണീര് കുടിക്കരുത്. നമ്മൾ കാരണത്താൽ നമ്മുടെ മാതാവിന്റെ പിതാവിന്റെ ഒരു തുള്ളി കണ്ണുനീര് ഭൂമിയിലേക്ക് വീണാൽ ആ കണ്ണുനീർ തുള്ളി മതി ഈ ലോകം മുഴുവനും കത്തിച്ചാമ്പലാവാനുള്ള ശാപം നമ്മൾ അനുഭവിക്കാൻ. മാതാപിതാക്കൾക്ക് വിഷമമുള്ള കാര്യം ചെയ്ത് അവര് പറയുന്നത് കേൾക്കാതെ, അവര് പറയുന്നത് അനുസരിക്കാതെ, അവരോട് ധിക്കാര മനോഭാവത്തോടെ പെരുമാറുന്ന ചെറുപ്പക്കാരെ, അവരോടൊരു കണ്ണുനീർ തുള്ളി മതി നമ്മുടെ ഭാവി ജീവിതം വഴിയിൽ മുടങ്ങാൻ വേണ്ടി, നമ്മുടെ പുരോഗതികൾ തടസ്സമായി നിൽക്കാൻ വേണ്ടി. അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ സഹായമില്ലാതെ ഒരാൾക്കും മുന്നോട്ട് പോവാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും എന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആല അവരെ ആദരിക്കാനും അവരോട് മാന്യമായി പെരുമാറാനും അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഖുർആനിൽ എന്താ അല്ലാഹു പറയുന്നത്? വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ വേറെ ഒരാളെയും ആരാധിക്കാൻ പാടില്ല. അതിനോട് ചേർത്ത് പറയുകയാണ്, അതിനോട് അല്ലാഹു ചേർത്ത് പറയുകയാണ്, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നാ പറയുന്നത്. നന്മ, മാതാപിതാക്കളോട് മോശമായിട്ട് പെരുമാറരുത് എന്നല്ല, മോശമായി പെരുമാറരുത് എന്നല്ല, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നിങ്ങൾ നന്മ ചെയ്യണം, അവരെ വിഷമിപ്പിക്കരുത് എന്നല്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇമ്മായബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ,
നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് 60 വയസ്സിന്റെ മുകളിലുള്ള ഉമ്മയെയോ ഉപ്പയെയോ ലഭിക്കുകയാണെങ്കിൽ, വയസ്സെന്ന് പറഞ്ഞാൽ എപ്പോഴാ തുടങ്ങാം? ഒരാളെ വയസ്സൻ എന്നെപ്പോഴാ വിളിക്കുക? താടിയും മുടിയും നിറച്ചത് കൊണ്ട് വയസ്സെന്ന് വിളിക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ എന്നൊക്കെ വയസ്സെന്ന് വിളിക്കേണ്ട സമയമായി. താടി മുടി ഒന്നും നിരക്കാൻ ബാക്കിയില്ല. താടിമുടി നിരക്കലല്ല വയസ്സന്റെ അടയാളം. വയസ്സൻ എന്ന് പറയുന്നത് 60 വയസ്സ് കഴിഞ്ഞ ആളുകളെ. 60 കഴിഞ്ഞാൽ പിന്നെ വയസ്സനാണ്. അയാളുടെ താടിമുടി കറുത്തിട്ടാണെങ്കിലും അയാൾ വയസ്സൻ തന്നെയാണ് അല്ലേ? അയാളുടെ താടിമുടി കറുത്താലും അയാൾ വയസ്സൻ തന്നെയാണ്. ഇനി ആർട്ടിഫിഷ്യലി കറുത്താലും നാച്ചുറലി കറുത്താലും അത് വയസ്സൻ തന്നെയാണ്. 60 കഴിഞ്ഞാൽ പിന്നെ വയസ്സനായി എന്നുള്ളൊരു ബോധം നമ്മൾക്ക് ഉണ്ടാവണം. നമ്മളിങ്ങനെ കണ്ണടക്കം നോക്കും, മാഷാല്ലാ, അല്ല മമ്മൂട്ടിനെ പോലെ ഉണ്ടല്ലോ നമുക്ക് തോന്നും. എന്നാലും 60 കഴിഞ്ഞാൽ ഞാൻ വയസ്സനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളു. ഇനി മമ്മൂട്ടി ആണെങ്കിലും 60 കഴിഞ്ഞാൽ മൂപ്പരും വയസ്സൻ തന്നെ. കാണുമ്പോ എത്ര മുഞ്ചുണ്ടെങ്കിലും വയസ്സൻ വയസ്സൻ തന്നെ. അപ്പൊ ഇവിടെ അറുപത് വയസ്സ് കഴിഞ്ഞ ഉമ്മയെയോ 60 വയസ്സ് കഴിഞ്ഞ ഉപ്പയെയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയാൽ, അവരോട് നിങ്ങൾ ഛേ എന്ന പദം പറയരുത്. അവരുടെ മുഖം നോക്കി ഛേ എന്ന് പറയരുത് എന്നല്ല ഈ ആയത്തിന്റെ അർത്ഥം. ഉമ്മയും ഉപ്പയും ഉണ്ടാകുമ്പോ അങ്ങനെ പറയരുത് എന്നല്ല. അവരൊരു കാര്യം പറഞ്ഞാൽ മുഖം തിരിച്ച് കളയാൻ പാടില്ല. ഉമ്മ പറഞ്ഞു മകളോട്, ടി വി ഓഫ് ആക്കിട്ട് വാടി എന്ന് പറഞ്ഞു. അടി ടി വി ഓഫ് ആക്കിട്ട് വേഗം വാ എന്ന് പറയുമ്പോ മുഖം ചോദിച്ചു, ഒരു പണ്ടരം പിടിച്ചു. ഉമ്മ ഉമ്മന്റെ മുമ്പിൽ തന്നെ ഒരു പണ്ടരം പിടിച്ചു. ടി വി നോക്കാനും വിടൂല, അതാണ് ചേ എന്ന് പറയുന്നത്. ഉമ്മാന്റെ മുഖം നോക്കിയിട്ട് ചേന്ന് പറയണമെന്നില്ല. നിങ്ങൾ റൂമിൽ ഇരുന്നിട്ട് ചേന്ന് പറഞ്ഞാലും മതി. 24 മണിക്കൂറും മൊബൈൽ തന്നെയല്ലേ. അപ്പൊ ദേഷ്യം വന്നിട്ട് നിങ്ങളൊക്കെ എപ്പോ നോക്കിയാൽ നിങ്ങൾ കലമ്പൻ തന്നെ. നിങ്ങൾക്ക് ഒരു മാന്യായിട്ട് ഒരു വർത്താനം പറഞ്ഞുകൂടെ എന്ന് വെച്ച് മൊബൈലൊക്കെ വലിച്ചെറിയും ചില പെണ്ണുങ്ങള്. കുട്ടികള് വീടടിച്ചു വരാൻ വിളിച്ചു, പാചകം ചെയ്യാൻ വിളിച്ചു, എന്തെങ്കിലും വെറുതെ കിടന്നുറങ്ങുമ്പോ എപ്പൊ നോക്കിയാലും ഉറക്കനല്ലേ. ഇങ്ങെന്താണ് എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്നത് എന്ന് പോലും പറയാൻ പാടില്ല. ഈ ചേ എന്താ? ഈ ചേ എന്ന് പറഞ്ഞാല് ഉമ്മാന്റെ മുഖത്ത് നോക്കി ചേ എന്ന് പറഞ്ഞാലേ തെറ്റുള്ളൂ, ബാക്കിയൊക്കെ പറയാനാണോ? അല്ല. ഈ ചേ എന്നത് കൊണ്ട് ഉദ്ദേശം ഒന്ന് മുഖം ചുളിക്കാൻ പോലും പാടില്ല. അവര് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അവരോടൊരു വെറുപ്പ് തോന്നാൻ പാടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അല്ലാഹു പറയുന്നുണ്ട്, ഒന്നുകിൽ ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ രണ്ടുപേരും വാർദ്ധക്യകാലത്ത് പരിപാലിക്കാനും നന്മ ചെയ്യാനും അവരെ ശുശ്രൂഷിക്കാനും നിങ്ങൾക്ക് അവസരം ലഭിച്ചാൽ, ഫലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ, അവരോട് നിങ്ങൾക്ക് ഒരു പുച്ഛമായ മനോഭാവം ഉണ്ടാവരുത്. അവരൊരു പക്ഷേ ബെഡിൽ മൂത്രമൊഴിച്ചേക്കാം. അവരൊരു പക്ഷേ നല്ല വസ്ത്രം ധരിക്കാതെ നിങ്ങളുടെ ഗസ്റ്റിന്റെ മുന്നിലേക്ക് കടന്നു വന്നേക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ വീടൊക്കെ വൃത്തികേടാക്കിയവർ നടന്നേക്കാം. എന്നാലും നിങ്ങളുടെ കൽബിൽ അവരോട് ഒരു വെറുപ്പിന്റെ ഒരംശം പോലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത്. വലാ തൻഹറുഹുമാ, അവരോട് നിങ്ങൾ ഒച്ച വെച്ച് സംസാരിക്കരുത്. അവരെ നിങ്ങൾ വെറുപ്പിക്കരുത്. അവർക്ക് മാനസികമായി പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യം പോലും ചെയ്യാൻ പാടില്ല. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീറിലാ പറയുന്നത്, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നുള്ള ആയത്തിന്റെ കീഴിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്ന ഒരു സംഭവമുണ്ട്. ലാ തൻഫളു സൗബക അമാമഹുമാ ഫയസീബഹൽ ഗുബാറു, നിങ്ങളെ ബെഡ്ഷീറ്റ് ഇങ്ങനെ മടക്കുമ്പോൾ, നിങ്ങളുടെ ബെഡ്റൂം ക്ലീൻ ചെയ്യുമ്പോൾ അവിടെയുള്ള ബ്ലാങ്കറ്റ് പോലും നിങ്ങളുടെ ഉമ്മയോ ഉപ്പയോ തൊട്ടടുത്തുണ്ടെങ്കിൽ ആ ബ്ലാങ്കറ്റ് പോലും കുടയാൻ പാടില്ല. നിങ്ങളുടെ ചുരിദാറ്, നിങ്ങളുടെ കുപ്പായം, നിങ്ങളുടെ തോർത്തുമുണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് വസ്ത്രം കുടയാൻ പോലും പാടില്ല. ആരാ പറയുന്നത്? ഹിബ്റുൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങള്. ഏറ്റവും വലിയ മുഫസ്സിറാണ്, ഏറ്റവും വലിയ വ്യാഖ്യാതാവാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ അബ്ബാസ് തങ്ങളാണ് പറയുന്നത്, വഖലാ റബ്ബുക ബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നുള്ള ആയത്തിന്റെ താഴെ പറയുകയാണ്, നിങ്ങളുടെ വസ്ത്രം പോലും അവരുടെ മുന്നിൽ വെച്ച് കുടയാൻ പാടില്ല, ബ്ലാങ്കറ്റ് കുടയാൻ പാടില്ല, പാത്രം കുടയാൻ പാടില്ല,
പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി, ചട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലുണ്ടാകുന്ന വെള്ളമൊക്കെ തെറിച്ചു വീഴാൻ വേണ്ടി നിങ്ങളുടെ മാതാവോ പിതാവോ തൊട്ടടുത്തുണ്ടെങ്കിൽ അത് കൊണയാൻ പാടില്ല. കാരണം ആ വസ്ത്രത്തിലുള്ള പൊടി പടലങ്ങൾ പോലും ഉമ്മയുടെ ശരീരത്തിലേക്ക് ഏൽക്കാൻ പാടില്ല. അത്രത്തോളം ഗൗരവത്തോടെ, അത്രത്തോളം സൂക്ഷ്മതയോടെയാണ് മാതാപിതാക്കളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഞാനല്ല പറയുന്നത്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു രീതിയിൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഈ ഒരു രീതിയിലാണോ മാതാപിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കുന്നത്? ഈ ഒരു രീതിയിലാണോ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറുന്നത്? പിന്നെ പറഞ്ഞു, വഖുല്ലഹുമാ ഖൗലൻ കരീമാ, മാതാപിതാക്കളോട് നല്ല വാക്കേ പറയാൻ പാടുള്ളൂ, മോശമായ വർത്തമാനങ്ങൾ പറയാൻ പാടില്ല, വെറുപ്പിന്റെ വാക്കുകൾ പറയാൻ പാടില്ല, ദേഷ്യം പിടിച്ച് വർത്തമാനം പറയാൻ പാടില്ല, ദേഷ്യത്തോടവരോട് ഒരു വാക്ക് പോലും നിങ്ങൾ പറയാൻ പാടില്ല. അതിന്റെ വിശദീകരണത്തിൽ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മാതാവിനോട് ഒരു പിതാവിനോട് മക്കൾ എങ്ങനെയാണോ പെരുമാറേണ്ടത്. ഖൗലിൽ അബ്ദിൽ മുദ്നിബി ലിസ്സയ്യിദിൽ ഫള്ളി, ക്രൂരനായ അക്രമിയായ ഒരു യജമാനന്റെ മുന്നിൽ തെറ്റുകാരനായ ഒരു അടിമ എങ്ങനെയാണോ നിൽക്കുന്നത്, അതേപോലെയാണ് മാതാപിതാക്കളുടെ മുമ്പിൽ മക്കൾ നിൽക്കേണ്ടത് എന്ന് ഞാനല്ല സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അന്നത്തെ അടിമ സമ്പ്രദായമൊക്കെ നമ്മൾക്കറിയാലോ, യജമാനന് അടിമ എന്തും ചെയ്യാം, കൊന്നാൽ വരെ കേസില്ല, അതാണ് ഈ അടിമ സമ്പ്രദായം എന്ന് പറയുന്നത്. യജമാനന് അടിമയെ കൊന്നാൽ വരെ കേസില്ല, തിന്നാൻ കൊടുക്കണമെന്നില്ല, ഭക്ഷണം കൊടുക്കണമെന്നില്ല, ശമ്പളം കൊടുക്കണമെന്നില്ല, രാവിലെ മുതൽ 24 മണിക്കൂർ ജോലി ചെയ്താലും അത് എന്റെ അവകാശമാണ് എന്നൊരു ചിന്തയായിരുന്നു യജമാനന്മാർക്ക്. അതാണ് ഈ അടിമ സമ്പ്രദായം. ആ അടിമ, ക്രൂരനായ അടിമ, ബക്കറ്റ് വരും, വളരെ നല്ല രീതിയിൽ എല്ലാവരും സഹകരിക്കുക. ബക്കറ്റ് വരുമ്പോൾ, ബക്കറ്റ് നമ്മൾക്കൊരു അർഷിന്റെ തണല് കിട്ടാനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കുക. എല്ലാവരും നമ്മളൊക്കെ ദൗർഭാഗ്യവശാല് അതിന്റെ മഹത്വം മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും. ബക്കറ്റ് വരുമ്പോൾ 10-ഉം 20-ഉം നമ്മളെല്ലാവരും ഇടുക. അതിൽ നിന്നൊരു ചേഞ്ച് ഉണ്ടായി, 1000-ഉം 500-ഉം ബക്കറ്റിൽ എപ്പോഴും ഇടുക. കാരണം വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ കൊടുക്കാൻ പറ്റിയ ഏക അവസരമാണ് ബക്കറ്റ്. ഞാൻ ഇതെല്ലാ ശബ്ദവും പറയാറുണ്ട്. ഇതെനിക്ക് സംഘാടകർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, ഇത് കേൾക്കുന്ന ആളുകൾക്ക് അർശിന്റെ തണല് കിട്ടാനുള്ളൊരു അവസരമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്താം. അല്ലേ, റജുലുൻ തസദ്ദഖ ബിയമീനിഹി ഫഅഖ്ഫാ ശിമാലഹ, ഒരാൾ വലതു കൈ കൊണ്ട് സദഖ കൊടുത്തു, അത് ഇടത് കൈ അറിഞ്ഞില്ല എങ്കിൽ അള്ളാഹു അർശിന്റെ തണല് തരുന്ന അത് 10-ഉം 20-ഉം കൊടുത്താൽ കിട്ടൂല. ആർക്കും വേണ്ടാത്ത 10-ഉം 20-ഉം ചുരുട്ടിട്ട് ബക്കറ്റിലിട്ടിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, എനിക്ക് അർശിന്റെ തണല് വേണമെന്ന് പറഞ്ഞ അർശിന്റെ തണൽ കിട്ടൂല. ഒരു കാറ്റാടിയുടെ തണൽ പോലും കിട്ടൂല, അത് മനസ്സിലാക്കുക. 10-20-ഉം കൊടുത്താൽ ഇഷ്ടപ്പെട്ടത് കൊടുക്കണം. ഓരോ മനുഷ്യനും ഇഷ്ടപ്പെട്ടത് കൊടുക്കണം, അപ്പോഴാണ് അള്ളാഹു അർശിന്റെ തണൽ തരുന്നത്. നമ്മൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്, മക്കാമിന്റെ ഭണ്ഡാരപ്പെട്ടി, അവിടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും പോയാലും 1000 രൂപ ആരും കാണാതെ, ആർക്കെങ്കിലും അറിയും നിങ്ങൾ എത്ര ഇട്ടും? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നമുക്ക് ഇതുപോലെ സ്വതക്ക ചെയ്യാൻ വേറെ അവസരം എവിടെയുള്ളത്? ഇപ്പൊ പള്ളിക്ക് പള്ളി നിർമ്മിക്കുമ്പോൾ നിങ്ങൾ സഹായിച്ചു, കമ്മിറ്റിക്കാരറിയും, ഇന്നാലും ആജിക്ക 10,000 തന്നു, 1,00,000 തന്നു, നാട്ടാരക്കറിഞ്ഞു, ഒരു പാവപ്പെട്ട വീട്ടുകാർ കൊടുത്തു, വീട്ടുകാരറിയൂലേ ഇയാള് തന്നിട്ടുണ്ട്? അള്ളാഹുവും നമ്മളും മാത്രം അറിയുന്ന വേറെ സ്വതക്ക എവിടെയുള്ളത്? വേറെ സ്വതക്ക കൊടുക്കാൻ ഓപ്ഷൻ എവിടെയുള്ളത്? ബാങ്കിൽ ഇട്ട് കൊടുത്താലോ വീട്ടുകാരറിയും, ഇന്നാലിന്ന് വീട്ടുകാരാണ്, ഇന്നാലിന്ന് മനുഷ്യനായിട്ട് തന്നെ ബാങ്ക് അക്കൗണ്ടിന്റെ പേരുണ്ടാവില്ലേ മെസ്സേജ് വരുമ്പോ, ഇന്നാലിന്ന് മുഹമ്മദാണ് ട്രാൻസ്ഫർ ചെയ്തത് 1,000 രൂപ. നമുക്ക് എവിടെ ഓപ്ഷൻ ഉണ്ട്? വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ സ്വതക്ക ചെയ്യണമെന്നാ പറഞ്ഞത്. നിങ്ങൾ എപ്പൊ മക്കുപറയിലേക്ക് പോയാലും 1,000 രൂപ മക്കുപറയിലിടുന്നു, ആരറിയില്ല ആരിട്ടു. കമ്മിറ്റിക്കാർ എണ്ണുമ്പോൾ ആരാണ് ഈ 1,000 ഇട്ടത്, ആരാണ് 10,000 ഇട്ടതെന്ന് കമ്മിറ്റിക്കാർക്ക് അറിയില്ല. അങ്ങനെ നിങ്ങൾ മരിക്കുന്ന സമയത്ത് ഒരു 100 വട്ടമെങ്കിലും ആ മക്കാമിൽ പോയിട്ട് 1,000 രൂപ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. 1,00,000 രൂപയോ 1,00,000 രൂപയോ 100 വട്ടം 1,000 രൂപ ഇട്ടാല് 1,00,000 രൂപ ആയില്ലേ? അപ്പൊ നിങ്ങൾ അള്ളാഹു മാത്രം അറിയുന്ന 1,00,000 രൂപ നിങ്ങൾ സ്വതക്ക കൊടുത്തിട്ടുണ്ട്, വേറെ ആരറില്ല. അള്ളാഹു നിങ്ങളും മാത്രം അറിയുന്ന 1,00,000 രൂപ സ്വതക്ക നിങ്ങൾ ഭണ്ഡാരപ്പെട്ടിയിൽ ഇട്ടിട്ടുണ്ട്. അത് നല്ലൊരു സ്വതക്കല്ലേ? 1,00,000 എന്ന് പറയുന്നത് ചില്ലറയാണോ? നല്ല സ്വതക്കയല്ലേ? ഒരു വാല്യബിൾ ആയിട്ടുള്ള എമൗണ്ട് അല്ലേ? ഇത് മതി നാളെ അർശിന്റെ തണൽ കിട്ടാൻ. അതുകൊണ്ട് ഇതുപോലെയുള്ള സ്വതക്കുകൾ ഒരുപാട് ചെയ്യാം. ബക്കറ്റ്, കവറ്, ഭണ്ഡാരപ്പെട്ടി, ഈ ഒരു അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താം. അവിടെ 10-ഉം 20-ഉം കൊടുക്കരുത്.
ഒരു കാരണവശാലും അവിടെ പത്തും ഇരുപതും ഇട്ടിട്ട് അതിനെ നമ്മൾക്ക് ലഭിക്കുന്ന മഹത്വം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു നമ്മൾക്ക് ഇപ്പൊ ഇന്ന് ബക്കറ്റ് പോയിട്ടുണ്ടോ? എന്തായാലും നാളത്തെ കാര്യം, ഇനി വരാനുള്ള കാര്യമൊക്കെ ഞാൻ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ? മക്കളില്ലാത്ത ആളുകളുണ്ടാവും, എന്താ ചെയ്യണ്ടേ? അവിടെ മക്കാമിൽ വയ്ക്കും, ഒരു 10,000 രൂപ ചുരുട്ടി ആ ബക്കറ്റിലിടും. ആരും അറിയണ്ട, നിങ്ങളും നിങ്ങളുടെ റബ്ബും മാത്രം അറിഞ്ഞാൽ മതി. ആ സദസ്സിനെ വെച്ച് പഠിച്ചോണ്ടു, ആർക്ക് പഠിച്ചോ, എനിക്ക് മക്കളെ തരണം. ഈ സ്വതപ്പ ഞാനും നീയും അല്ലാതെ വേറൊരാളും അറിയില്ല. സ്വീകരിക്കുന്നു 100% ഉറപ്പാ. ഈ പള്ളിക്ക് നീ 1,00,000 കൊടുത്തു സ്റ്റേജിൽ നിന്ന്, സ്വീകരിക്കുന്നു 1% പോലും ഉറപ്പില്ല. സ്വീകരിക്കുമെന്ന് 1% പോലും ഉറപ്പില്ല. കാരണം എന്താ? നമ്മുടെ മനസ്സിന്റെ ചെറിയൊരു നീയത്ത് മാറിയാൽ ആ സ്വതക്ക കൊടുത്തതിന് കൂലി കിട്ടുന്നതിന് പകരം അള്ളാഹു ശിക്ഷയായിരിക്കും തരാം. ചെറിയൊരു നീയത്ത് മാറിപ്പോയാൽ മതി, കാരണം കുറെ ആളുകൾ കണ്ടതാണ്. പക്ഷെ നേരെ മറിച്ച് വക്കാമുകളില് ബക്കറ്റുകളൊക്കെ ആരും കാണൂല, നമ്മളും അള്ളാഹു അല്ലാതെ. അപ്പൊ നമ്മൾ അവിടെ 10,000 രൂപ ഇട്ടു, ആരും കണ്ടോ? ഇല്ല. അള്ളാഹു ഞാനും മാത്രം അറിഞ്ഞ സ്വതക്കയാണ്. എന്നിട്ട് അവിടെ വെച്ചത് ആർക്ക്? പഠിച്ചോ, എനിക്ക് നീ കുട്ടിയെ തരണം. അള്ളാഹു എനിക്ക് നീ കുട്ടിയെ തരണം. അള്ളാഹ് തരും, അള്ളാഹ് തരും. നിങ്ങൾ നോക്കിക്കോളൂ, അള്ളാഹ് തരും. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പായി ഇതുപോലെയുള്ള ഒരുപാട് സ്വതക്കകൾ നമ്മൾ ഒരുമിച്ച് കൂട്ടണം. ആരും കാണാത്ത, അള്ളാഹുവും നമ്മളും മാത്രം അറിയുന്ന ഒരുപാട് മൂല്യമുള്ള വാല്യബിൾ ആയ സ്വതക്കകൾ ഒരുമിച്ച് കൂട്ടുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പോ വഖുല്ലഹുമാ ഖൗലൻ കരീമാ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് വളരെ മാന്യമായ രീതിയിലാണ് സംസാരിക്കേണ്ടത്. ഈ ഹദീസിന്റെ വിശദീകരണത്തിലാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എങ്ങനെയാണോ ഒരു അക്രമിയായ യജമാനന്റെ മുന്നിൽ തെറ്റുകാരനായ അടിമ നിൽക്കുന്നത്, അതുപോലെയാണ് മക്കൾ മാതാപിതാക്കളുടെ മുമ്പിൽ നിൽക്കേണ്ടത്. അല്ലെ, ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാല് അവിടെ നമ്മളിങ്ങനെ മടക്കി കുത്തി നിൽക്കുവോ? പോലീസ് സ്റ്റേഷനിൽ പോലീസ് വിളിച്ചു, എന്തിന്? നിങ്ങൾക്ക് എന്തോ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിന്റെ പേരിൽ. അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടുപേർ അടിപിടി കൂടി ഉണ്ടായ കേസിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, നിങ്ങൾ മടക്കി കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കും. നിൽക്കും, നിങ്ങൾ രക്ഷപ്പെടുത്താൻ 2-3 രാഷ്ട്രീയ നേതാക്കന്മാർ അപ്പുറപ്പുറം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും ഇങ്ങനെ പേടിച്ചുക്കൂലേ? അല്ല സാറേ, ഇല്ല സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൈകൂപ്പി പേടിച്ചുക്കൂലേ? ആ എങ്ങനെയാണ് ഒരു തെറ്റുകാരനായ ഒരു മനുഷ്യൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോയാൽ നിൽക്കുക? അതുപോലെ മാതാപിതാക്കളുടെ മുമ്പിൽ മക്കൾ നിൽക്കണം, അതുപോലെ നിൽക്കണമെന്നാണ് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർറഹ്മ, അവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം, അവർക്ക് നിങ്ങൾ അനുഗ്രഹത്തിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണം. ഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, നിരന്തരമായി ദുആ ചെയ്യണം. അല്ലാഹുവേ, എന്റെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം ചെയ്യണേ. അല്ലാ, 5 നേരം നിസ്കരിച്ച് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ആരെങ്കിലും നിസ്കാരം കഴിഞ്ഞ് എണീറ്റു പോയാൽ അവരുടെ നിസ്കാരം പരിപൂർണമല്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഒരാളെ നിസ്കരിച്ചു, ഉസ്താദുമാരുടെ മഅ്മൂമായി നിസ്കരിച്ചു, ഉസ്താദ് ദുആ ചെയ്യാൻ മറന്നു, റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, നിങ്ങളും ദുആ ചെയ്യാൻ മറന്നു, നിസ്കാരം പരിപൂർണമല്ല എന്നാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത നിസ്കാരം പരിപൂർണമല്ല. നിസ്കാരം സ്വഹീഹാണോ? സ്വഹീഹാണ്, പക്ഷെ പരിപൂർണമല്ല. അതുകൊണ്ട് 5 നേരം നമ്മൾ അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്താൽ അത് കഴിഞ്ഞ് സലാം വീട്ടുമ്പോ നമ്മുടെ മാതാപിതാക്കളെ ഓർക്കാതെ, നമ്മുടെ ഉമ്മയെ ഓർക്കാതെ, നമ്മുടെ പിതാവിനെ ഓർക്കാതെ എണീറ്റു പോകുന്നവന്റെ നിസ്കാരം പോലും പരിപൂർണമല്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കുള്ള പ്രാർത്ഥന, റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, അല്ലാഹുവേ എന്റെ മാതാപിതാക്കളോട് നീ കാരുണ്യം ചെയ്യണേ. അല്ലാ, ഇത് ദുആ ചെയ്യുന്ന ആളുകൾക്ക് വലിയ സാമ്പത്തിക ലാഭമുണ്ടാകും. ഇത് ദുആ ചെയ്യുന്ന ആളുകൾക്ക് സാമ്പത്തികമായ ഭീമമായ ലാഭം ഉണ്ടാവും. ചെറിയ ലാഭം തന്നെ, വലിയ ലാഭം ഉണ്ടാവും. ചെറുപ്പം മുതലേ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പ്രാർത്ഥനയാണിത്. എന്തുകൊണ്ടാണ് സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്ന് പറയാൻ കാരണം, ശ്രദ്ധിച്ചോളൂ പ്രിയപ്പെട്ടവരെ, റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, അല്ലാഹുവേ എന്റെ ഉപ്പാന്റെ വയസ്സ് 60 കഴിഞ്ഞു, 70 കഴിഞ്ഞു, 90 കഴിഞ്ഞു, എന്റെ ഉപ്പാട് നീ കാരുണ്യം ചെയ്യണേ. അല്ലാ, എന്റെ ഉപ്പയോട് നീ റഹ്മത്ത് ചെയ്യണേ. അല്ലാ,
ഈ ദുആ അല്ലാഹു സ്വീകരിച്ചാൽ ആ മാതാപിതാക്കൾക്ക് അല്ലാഹു മാരകമായ അസുഖങ്ങൾ നൽകൂല. കാരുണ്യം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഉപ്പമാരെ വേദനിപ്പിക്കരുത്, അവർക്ക് അസുഖങ്ങൾ നൽകരുത്, അവരെ സാമ്പത്തികമായി പ്രയാസപ്പെടുത്തരുത്, ശാരീരികമായി പ്രയാസപ്പെടുത്തരുത്, മാനസികമായി പ്രയാസപ്പെടുത്തരുത്, അവരുടെ വാർദ്ധക്യകാലത്ത് വലിയ രോഗങ്ങളൊന്നും വരാതെ അവരെ സംരക്ഷിക്കണം. മരിക്കാനുള്ള പ്രായമായാൽ ആഖിബത്ത് നന്നായി മരിക്കാനുള്ള തൗഫീഖ് നൽകണം. ഈ ദുആ അല്ലാഹു സ്വീകരിച്ചാൽ നമ്മുടെ മാതാപിതാക്കൾ മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. അത് മക്കൾക്ക് ലാഭമല്ലേ? മക്കൾക്ക് ലാഭമല്ലേ? മാതാപിതാക്കൾ ഹോസ്പിറ്റലിലായാൽ എത്ര സമ്പാദ്യങ്ങൾ ചെലവഴിക്കണം. ഉമ്മ കിടപ്പിലാണ്, ഉപ്പ കിടപ്പിലാണ്, ഡയാലിസിസ് ചെയ്യേണ്ട ഒരവസ്ഥയാണ്, എത്ര സമ്പത്ത് നമ്മൾക്ക് ആഴ്ചയിൽ ചെലവഴിക്കണം. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. അല്ലാഹുവേ, എന്റെ മാതാപിതാക്കളോട് അവരുടെ വാർദ്ധക്യകാലത്ത് നീ കാരുണ്യം ചെയ്യണേ അല്ലാ. ഇത് ജീവിച്ചിരിക്കുമ്പോ അവർക്ക് ആരോഗ്യം ലഭിക്കാനുള്ള ഏറ്റവും വലിയ ദുആ ആണിത്. അവർക്ക് സന്തോഷം ലഭിക്കാനുള്ള ദുആ ആണിത്. ഇനി അവരെങ്ങാനും മരിച്ചുപോയാലും ഈ പ്രാർത്ഥന നിർത്താൻ പാടില്ല. ഉപ്പയും ഉമ്മയും മരിച്ചുപോയി, പിന്നെ ആർക്കാ ഞാൻ ഈ ദുആ ചെയ്യുന്നത്? നീ ദുആ ചെയ്യണം നിന്റെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി. ആ പ്രാർത്ഥന എപ്പോഴെങ്കിലും അല്ലാഹു സ്വീകരിച്ചാൽ അവരുടെ ഖബറിടം സ്വർഗമായി മാറും. മാതാപിതാക്കളുടെ ഖബറിടം സ്വർഗമായി മാറും. ഖബറിൽ കിടന്ന് കാത്തിരിക്കുന്നുണ്ട് മക്കളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി. ഉമ്മയും ഉപ്പയും നിങ്ങളുടെ ഒരു പ്രാർത്ഥന കിട്ടാൻ വേണ്ടി, നിങ്ങളുടെ ഒരു ദുആ കിട്ടാൻ വേണ്ടി, നിങ്ങളുടെ ഒരു സദഖ കിട്ടാൻ വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ ഖബറിൽ കാത്തിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്തിനേറെ ഈ പള്ളിക്കാട്ടിലൂടെ നടന്നു വരുമ്പോ, ഈ ഖമാനത്തിലൂടെ നിങ്ങൾ കടന്നു കയറുമ്പോൾ നിങ്ങളുടെ മാതാവോ പിതാവോ ആ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുവെങ്കിൽ ആ ഖമാനത്തിലൂടെ കടന്നു വരുന്ന നിങ്ങളെ അവർ വീക്ഷിക്കുന്നുണ്ട്, നിങ്ങളെ അവർ കാണുന്നുണ്ട്, നിങ്ങളൊന്ന് സലാം പറയുമെന്ന് അവർ കുതിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സലാം പറയാതെ തിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് ഖബറിടത്തിൽ എന്തെന്നില്ലാത്ത പ്രയാസം അവർ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ അറിയുമോ ഇതൊക്കെ? നിങ്ങൾ എന്താ വിചാരിച്ചത്? ഖബറിൽ മറമാടി കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളുമായിട്ടൊരു ബന്ധവും വേണ്ട എന്നാണോ? അങ്ങനെയാണോ ഖുർആൻ പറഞ്ഞത്? അല്ലല്ല, ഖുർആൻ പറഞ്ഞത് മരിച്ചു കഴിഞ്ഞാൽ അവരോടുള്ള ബന്ധം തുടരണമെന്നാ പറഞ്ഞത്. എന്താ തെളിവ്? റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾക്ക് പൊറുത്തു തരണം. റബ്ബനഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പൊറുത്തു തരണം അല്ലാ. വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽഈമാൻ, ഞങ്ങളെക്കാളും മുമ്പ് മരിച്ചു പോയവർക്ക് പൊറുത്തു കൊടുക്കണമെന്ന് ദുആ ചെയ്യാൻ പരിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ദുആ കൊണ്ട് ആ ഖബറാളികൾക്ക് രക്ഷപ്പെടൂലായെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ആ ഖബറാളികൾക്ക് ഉപകാരമില്ലെങ്കിൽ, പിന്നെ എന്തിനാണ് ഖുർആൻ ഇങ്ങനെ ദുആ ചെയ്യാൻ പറഞ്ഞത്? റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽഈമാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളെക്കാളും മുമ്പ് മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, ആ സഹോദരങ്ങളെക്കാളും ബന്ധപ്പെട്ടവരല്ലയോ നമ്മുടെ മാതാപിതാക്കള്, അല്ലേ? ആ സഹോദരങ്ങളെക്കാളും ബന്ധപ്പെട്ടവരല്ലയോ നമ്മുടെ മാതാപിതാക്കള്. അവ നീ ദുആ ചെയ്യുന്നു, റബ്ബിർഹംഹുമാ, അല്ലാഹുവേ, എന്റെ മരണപ്പെട്ടു പോയ മാതാവിന് നീ കാരുണ്യം ചെയ്യണം അല്ലാ, പിതാവിനോട് നീ കാരുണ്യം ചെയ്യണം അല്ലാ എന്ന് ദുആ ചെയ്യുമ്പോ ആ ഖബറാളിക്ക് മക്കളുടെ ദുആ കൊണ്ട് ഉപകാരമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഖുർആനിൽ ഒരു ആയത്ത് അല്ലാഹു വെറുതെ കൊണ്ടുവന്നത്? 6000 ചില്ലാനം ആയത്തിൽ ഈ ആയത്ത് വേസ്റ്റാണെന്ന് പറയണം? ഈ ആയത്ത് ഖുർആനിൽ പെട്ടതല്ല എന്ന് പറയണം? അപ്പൊ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, മരിച്ചുപോയ ആളുകളുമായി മരണം വരെ നമ്മൾ ബന്ധം സ്ഥാപിച്ചു കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു തആല മാതാപിതാക്കളോട് അല്ലാഹു ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകരിക്കുന്ന 3 കാര്യങ്ങൾ. ഉപ്പമാരോട് അല്ലാഹു പറഞ്ഞു, ഉമ്മമാരോട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകരിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ഇൽമുൻ നാഫിഉൻ, നാഫിഉായ ഇൽമ്. ഒന്നാമത്തേത് ഇൽമാണ്, ഇൽമുൻ യുൻതഫഉ ബി. അത് നമ്മുടെ കയ്യിലില്ല, അത് നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് ഖബറിലേക്ക് വരാൻ സാധ്യതയില്ല, അല്ലേ? 3 കാര്യങ്ങൾ ബാക്കി വെക്കണമെന്നാ പറഞ്ഞത്. ഇൽമുൻ യുൻതഫഉ ബിഹി, ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഇൽമ് നിങ്ങളുടെ ഖബറിടത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് നിങ്ങൾ ഇൽമ് പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അത് നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് ആവശ്യം നമ്മൾ അവിടെ മാറ്റിവെക്കാം. രണ്ടാമത്തേത് പറഞ്ഞു, വസദഖതുൻ ജാരിയ,
ജാരിയായ സ്വതക്ക, പെർമനന്റ്, ടെമ്പററി സ്വതക്ക അല്ല, പെർമനന്റ് സ്വതക്ക. സ്വതക്ക രണ്ടു വിധമാണ്, ടെമ്പററി ഉണ്ട്, പെർമനന്റ് ഉണ്ട്. എന്താ ടെമ്പററി സ്വതക്ക, പെർമനന്റ് സ്വതക്ക എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പററി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാൾക്ക് ഒരു വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു, അത് ടെമ്പററിയാണ്. നിങ്ങൾ ഒരാൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു, അത് ടെമ്പററിയാണ്. നിങ്ങളൊരു നായ്ക്ക് വെള്ളം കൊടുത്തു, ടെമ്പററിയാണ്. ഈ ടെമ്പററി ആയിട്ടുള്ള ഈ സ്വതക്ക, അതുകൊണ്ട് എന്താണോ സ്വതക്ക കൊടുക്കുന്ന സമയത്ത് അള്ളാഹു തരുന്നത്, അതല്ലാതെ അതുകൊണ്ട് ശേഷം ഒരു ഉപകാരം ഉണ്ടാവില്ല. മനസ്സിലായോ? മനസ്സിലായോ? ഉദാഹരണം ഞാൻ പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിൽ പറയുന്നുണ്ട്, ദാഹിച്ചവശനായ ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ കടന്നു വരുമ്പോൾ കുടിക്കാനുള്ള വെള്ളം തേടി തേടി ഒരു കിണർ കാണാനിടയായി. കിണറിലിറങ്ങി വേറെ നിറയെ വെള്ളം കുടിച്ചു. തിരിച്ചു വരുമ്പോഴാണ് കിണറിന്റെ തൊട്ടടുത്ത് ഒരു വശന്ന് ദാഹിച്ചു കിടക്കുന്ന ഒരു നായയെ കാണാനിടയായത്. അയാൾ മനസ്സിലാക്കി, എന്നെ പോലെ നായിക്കും ദാഹമുണ്ടാവൂലേ. ഒന്നും ചിന്തിക്കാതെ കിണറ്റിലേക്ക് വീണ്ടും ഇറങ്ങി തന്റെ ഷൂ ഉപയോഗിച്ചു വെള്ളം നിറച്ചു. തന്റെ പല്ലുകൾ കൊണ്ട് ആ ഷൂ കടിച്ചു പിടിച്ച് കിണറിന്റെ മുകളിലേക്ക് വന്നു. നായയ്ക്ക് വയറു നിറയെ വെള്ളം കൊടുത്തു അല്ലാഹു തആല. അത് കാരണത്താൽ ആ മനുഷ്യന് സ്വർഗം നൽകി എന്ന ഹദീസിൽ കാണാം. കേട്ടതല്ലേ? കേട്ടതല്ലേ? ഈ സംഭവം നമ്മൾ ഒരുപാട് വേദം കേട്ടതല്ലേ? അള്ളാഹു സ്വർഗം കൊടുത്തു. ഈ ഒരൊറ്റൊരു സംഭവം കൊണ്ട് അള്ളാഹു സ്വർഗം കൊടുത്തു. അത് സ്വർഗത്ത് എന്താണോ ആ സമയത്ത് അള്ളാഹു കൊടുത്തത് അത് കിട്ടും. പിന്നെ നാളെ ഇങ്ങനെ കൂടാനില്ല, ദർജ കൂടാനോ സ്ഥാനം കൂടാനോ ഒന്നുമില്ല. എന്താണോ ആ സമയത്ത് അള്ളാഹു കൊടുത്തത് അത് തന്നെ ആയിരിക്കും അയാൾക്ക് ഖിയാമത്ത് നാൾ വരെ. അതേപോലെ തന്നെ ഒരാള് പള്ളിയിലേക്കോ നാട്ടിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു മരത്തിന്റെ ചില്ല റോഡിലേക്ക് ഇങ്ങനെ ചാഞ്ഞു വീഴാൻ നിൽക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോ ഒരു കല്ല് കണ്ടു, ഏതോ ഒരു വണ്ടിയിൽ നിന്ന് വീണ കല്ലാണ്. അപ്പൊ എത്രയോ ആളുകൾ നടന്നു പോയി, അതാരും ശ്രദ്ധിച്ചില്ല. നിങ്ങൾ എന്ത് ചെയ്തു? ഈ കല്ല് ഇവിടെ ഉണ്ടായാൽ ഇത് വഴി കടന്നു വരുന്ന ഏതെങ്കിലും ഒരു ബൈക്ക് യാത്രക്കാരൻ അപകടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി വണ്ടി സൈഡാക്കി വണ്ടിയിൽ നിന്നിറങ്ങി കല്ലെടുത്തിട്ട് സൈഡ് വെച്ചു. അള്ളാഹു സ്വർഗം തന്നു, അള്ളാഹു സ്വർഗം തരും. ആ കിട്ടുന്ന സമയത്ത് എന്താണോ അള്ളാഹു തന്നത് അതാണ് ആ സ്വതക്ക കൊണ്ട്, ആ പ്രവർത്തനം കൊണ്ട് നമ്മൾക്ക് കിട്ടുക. എന്നാൽ ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നോക്കൂ, നമ്മുടെ നിസ്കാരം, നിസ്കരിക്കുമ്പോൾ അള്ളാഹു നമ്മൾക്കൊരു പ്രതിഫലം തരും. നമ്മൾ മരിച്ചാൽ നമ്മൾക്ക് നിസ്കാരം കടന്നു വരൂലല്ലോ, അല്ലെ? ഞാൻ ഇന്ന് മരിച്ച, നമ്മൾ ഇന്ന് മരിച്ചു പോയാൽ, ഇന്ന് നമ്മൾ മരിച്ചാൽ നാളത്തെ സുബഹി നിസ്കാരം നമ്മുടെ കബറിടത്തിലേക്ക് കടന്നു വരുമോ? വരോ? നാളെ സുബഹി നിസ്കാരം നമ്മുടെ കൂടെ വരുമോ? ഇല്ല, നമ്മുടെ കൂടെ നിസ്കാരം മരിച്ചു. നാളെ നോമ്പാണ്, നാളത്തെ നോമ്പ് നമ്മുടെ കബറിടത്തിലേക്ക് വരും? വരൂല. നമ്മുടെ കൂടെ നോമ്പും മരിച്ചു, നമ്മുടെ കൂടെ ഹജ്ജും മരിച്ചു, ഉംറയും മരിച്ചു. നമ്മുടെ കൂടെ മരിക്കാത്ത ചില നന്മകളുണ്ട്. നമ്മൾ മരിച്ചാലും നമ്മുടെ കൂടെ മരിക്കാത്ത ചില നന്മകളുണ്ട്. ആ നന്മയാണ് ഈ കാണുന്ന പള്ളി, ആ നന്മയാണ് ഈ കാണുന്ന പള്ളി. ഈ പള്ളി നിർമ്മിക്കാൻ നിങ്ങളൊരു 10,000 ഒരു 100,000 നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ നാട്ടുകാര് മദ്രസ പൊളിച്ച് പുതിയൊരു മദ്രസ നിർമ്മിക്കുകയാണ്, ആ മദ്രസയിലേക്ക് 100,000 or 1,000,000 നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നാളെ നിങ്ങൾ മരിച്ചാലും ആ സ്വതക്ക മരിച്ചു പോവൂല. അതൊരു ടെമ്പററി സ്വതക്കയല്ല. ആ മദ്രസ എവിടെ നിലനിൽക്കുന്ന കാലത്തോളം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ആ മദ്രസയിൽ നിന്ന് പഠിക്കുമ്പോ അതിന്റെ സവാബ്, അതിന്റെ പ്രതിഫലം നിങ്ങളുടെ കബറിടത്തിലേക്ക് അള്ളാഹു തന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് നിങ്ങളുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദോഷങ്ങളെല്ലാം അള്ളാഹു ആ ഒരു സ്വതക്ക കാരണം പുറത്തു തന്നാൽ, പിന്നെ ഖിയാമത്ത് നാൾ വരെ ആ മദ്രസയിൽ നിന്ന് വരുന്ന ഓരോ പ്രതിഫലവും നിങ്ങൾക്ക് സ്ഥാനക്കയറ്റമാണ്. നിങ്ങളുടെ സ്ഥാനം കൂടലാണ്, നിങ്ങളുടെ ദർജ കൂടലാണ്. ഈ പള്ളി ഇവിടെ വന്ന ആളുകൾ ദുആ ചെയ്യുമ്പോ, നിസ്കരിക്കുമ്പോ നിങ്ങളുടെ കബറിടത്തിലേക്ക് വരും. ആദ്യമായി നിങ്ങളുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരും. ഇവിടെ നിന്ന് കിട്ടുന്ന പ്രതിഫലം കൊണ്ട്, സവാബ് കൊണ്ട് നിങ്ങളുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരും. പാപങ്ങൾ അല്ലാഹു പുറത്തു കഴിഞ്ഞാൽ പിന്നെ ലഭിക്കാൻ പോകുന്നത് ദറജയാണ്, സ്ഥാനക്കയറ്റമാണ്. ഏതുവരെ ഈ പള്ളി ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം, ഖിയാമത്ത് നാൾ വരെ നമ്മുടെ കബറിടത്തിലേക്ക് ഇതിന്റെ സവാബ് കിട്ടും. അതാണ് ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ. അപ്പൊ പെർമനന്റ് സ്വതക്ക എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ടെമ്പററി ആയിട്ടുള്ള സ്വതക്ക ചെയ്യണ്ടേ? ചെയ്യണം. അതുകൊണ്ടായിരിക്കും ചിലപ്പോ രക്ഷപ്പെടാ. ജാരിയായ സ്വതക്ക കൊണ്ടായിരിക്കും നമ്മുടെ സ്ഥാനക്കയറ്റം ഉണ്ടാവുക.
അതാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, മരിച്ചു പോകുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ബാക്കി വെച്ചാൽ ഖബറിൽ നിങ്ങൾക്ക് പേടിക്കാനില്ല. ഒന്നാമത്തേത്, ജനങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുത്ത ഇൽമ്, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഇൽമ്, അത് നമ്മൾക്കില്ല. രണ്ടാമത്തേത്, ജാരിയായ സദഖ. മറ്റേ സദഖക്ക മരണത്തോടെ മരിക്കും. നിങ്ങൾ ഒരാൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുത്തതും ഒരാൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തതും ഒരാളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തതും ഒക്കെ നിങ്ങളുടെ മരണത്തോടെ മരിക്കും. നിങ്ങൾ മരിച്ചാലും മരിക്കാതെ ബാക്കിയാകുന്നത് പള്ളികൾ, മദ്രസകൾ, നിങ്ങൾ നട്ടുവളർത്തിയ മരം, നിങ്ങൾ ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുത്ത പുസ്തകം ഖുർആൻ, നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത കുഴിച്ചു കൊടുത്ത കിണർ, നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ജലസേചന മാർഗം, ഇതൊക്കെയാണ് നമ്മുടെ ഖബറിടത്തിലേക്ക് നമ്മൾ മരിച്ചാലും കടന്നു വരുന്ന അമൽ. പിന്നെ മൂന്നാമതായി, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വവലദുൻ സ്വാലിഹുൻ യദുഉല, ദുആ ചെയ്യുന്ന മക്കൾ ഉണ്ടായാൽ ആ ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് അത് ഉപകരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ദുആ ചെയ്യുന്ന മക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങളൊക്കെ മക്കളാണല്ലോ, ആകാശത്തു നിന്ന് പൊട്ടി വീണതല്ലല്ലോ. ഒന്നുകിൽ നിങ്ങളുടെ ഉപ്പമാർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പമാർ മരിച്ചു പോയിട്ടുണ്ട്. ആ മരണപ്പെട്ടു പോയ ഉപ്പമാർക്ക് ദുആ ചെയ്യുന്ന മക്കളായിട്ട് നിങ്ങൾ മാറാം. നിങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്ന മക്കളായി നിങ്ങൾ മാറാം. അത് നബി തങ്ങൾ പറഞ്ഞതാണ്. അങ്ങനെ നിങ്ങൾ ദുആ ചെയ്താൽ ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് ഉപകരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നിങ്ങൾക്ക് എന്താ ഡൗട്ടുള്ളത്? പിന്നെ നിങ്ങൾക്ക് എന്താ സംശയമുള്ളത്? ഇതിൽ അള്ളാഹുവിന്റെ ഹബീബ് ഒരു വിഷയം വെറുതെ പറയുമോ പ്രിയപ്പെട്ടവരെ? അപ്പൊ നമ്മളിങ്ങനെ ദുനിയാവിലുള്ള ആളുകളാണ്. നമ്മള് നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും മരിച്ചുപോയി. അഞ്ചു നേരത്തെ നിസ്കാര ശേഷം നമ്മൾ ദുആ ചെയ്യുന്നു, റബ്ബി റഹം ഹുമാ കമാ റബ്ബയാനീ സഗീറാ. അള്ളാഹുവേ, എന്റെ മാതാപിതാക്കൾ എന്നെ എത്രത്തോളം കാരുണ്യത്തോടെയാണ് ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയത്, അതുകൊണ്ട് അവരുടെ വാർദ്ധക്യകാലത്ത് അല്ലെങ്കിൽ അവരുടെ മരണശേഷം അവരോട് നീ കാരുണ്യം ചെയ്യണേ. അല്ലാ, എന്താണ് ഖബറിലുള്ള കാരുണ്യം? ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്, ഖബറിന്റെ ഇടുക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഖബറിൽ അല്ലാഹു തആല മാതാപിതാക്കൾക്ക് നൽകുന്ന കാരുണ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണം വരെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിരന്തരമായി ദുആ ചെയ്യുക, റബ്ബി റഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു പൊറുത്തു കൊടുക്കട്ടെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മഹാനായ സൂറത്ത് ഇബ്നു ഇബ്രാഹിം എന്നവര് പറയുന്നുണ്ട്, അന്ന റജുലൻ അതാ ഉമർ റളിയല്ലാഹു അൻഹു, ഒരാൾ മഹാനായ ഉമർ തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട്. എന്നിട്ട് ഉമർ തങ്ങളോട് പറയുന്നുണ്ട്, ഇന്നലി ഉമ്മൻ ബലഗ ബിഹൽ കിബറു, എനിക്ക് വയസ്സായ ഒരു മാതാവുണ്ട്, എനിക്ക് വയസ്സായ ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മാക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ, മൂത്രമൊഴിക്കണമെങ്കിൽ, വാഷ്റൂമിൽ പോകണമെങ്കിൽ, കുളിക്കാൻ പോകണമെങ്കിൽ, ഞാൻ എന്റെ ഷോൾഡറിൽ ചുമന്നിട്ട് വേണം എന്റെ ഉമ്മാക്ക് വാഷ്റൂമിൽ പോകാൻ. ആരോടാ പറയുന്നത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടാണ് പറയുന്നത്, എന്റെ ഉമ്മാക്ക് വാഷ്റൂമിൽ പോകണമെങ്കിൽ ഞാൻ എന്റെ ഷോൾഡറിൽ ചുമന്നു പോവണം, അല്ലെങ്കിൽ ഞാൻ എന്റെ കൈകൾ കൊണ്ടിങ്ങനെ തട്ടിയെടുത്തു കൊണ്ടുപോവണം. അന്ന് ഇന്നത്തെ പോലെ വീൽ ചെയർ ഇല്ല, ഇന്ന് സുലഭമാണ് വീൽ ചെയറിൽ തുറച്ചിക്കൊണ്ട് പോയാൽ മതി, അന്ന് ഈ സംവിധാനം ഇല്ല. ഷോൾഡറിൽ ചുമക്കണം, അല്ലെങ്കിൽ കൈ കൊണ്ടിങ്ങനെ തട്ടിയെടുക്കണം. മഹാനായ ഉമർ തങ്ങളോട് പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മയോട് ബാധ്യത വീട്ടിയവരിൽ പെടുമോ, ഉമ്മയോടുള്ള കടപ്പാട് നിറവേറ്റിയവരിൽ പെടുമോ എന്ന് മഹാനായ ഉമർ തങ്ങളോട് ചോദിച്ചപ്പോഴാണ് ഉമർ തങ്ങൾ പറയുന്നത്, നീ നിന്റെ ഉമ്മയോടുള്ള കടപ്പാട് പൂർണ്ണമായി വീട്ടിയിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, അലൈസ ഖദ ഹമൽതുഹ അലാ ളഹരി, എന്റെ ഷോൾഡറിൽ വെച്ച് ഞാൻ എന്റെ ഉമ്മയെ ചുമന്ന് നടന്നില്ലയോ, എന്റെ ഉമ്മയെ ഞാൻ തട്ടി നടന്നില്ല, ചെറിയ കുട്ടികളൊക്കെ ചുമന്ന് നടക്കുന്നത് പോലെ ഞാൻ എന്റെ ഉമ്മയെ ചുമന്ന് നടന്നില്ലയോ, ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി എന്റെ വിലപ്പെട്ട സമയം ഞാൻ മാറ്റിവെച്ചില്ലയോ. ഗൾഫിലായിരുന്നു ഞാൻ, നല്ലൊരു ബിസിനസ്സും നല്ലൊരു ജോലിയുമായി മുന്നോട്ട് പോകുമ്പോഴാണ്
എന്റെ മാതാവിന് എന്റെ പിതാവിന് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. എനിക്ക് വേറെ അനുജന്മാരില്ല, എനിക്ക് വേറെ ജ്യേഷ്ഠന്മാരില്ല. ഞാൻ എന്റെ ഗൾഫിൽ 5000-ഉം 10000-ഉം ദിർഹം ജോലി, അത്ര സാലറി ലഭിക്കുന്ന ജോലിയെല്ലാം ഒഴിവാക്കി എല്ലാറ്റിൽ നിന്നും റീസൈൻ ചെയ്ത് ബിസിനസ്സുകളൊക്കെ വേറെ ആളുകളെ ഏൽപ്പിച്ച് എന്റെ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ നാട്ടിൽ വന്നില്ലയോ? എന്റെ സമയം മുഴുവനും ഞാൻ ഉമ്മാക്ക് വേണ്ടി ചെലവഴിക്കുന്നില്ലയോ? പോരെ, ഇതിനേക്കാളപ്പുറം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നീ ചെയ്തതെല്ലാം ഒരു കാലത്ത് നിന്റെ ഉമ്മ നിനക്ക് ചെയ്തു തന്നിട്ടില്ലയോ? നീ എന്താ ചെയ്തത്? ഉമ്മയെ ഷോൾഡറിൽ എടുത്തുന്നല്ലേ, ഉമ്മയെ കൈകൊണ്ട് വാഷ്റൂമിൽ പോയിന്നല്ലേ, ഉമ്മ മൂത്രമൊഴിച്ചാൽ മനോഹരിച്ചു കൊടുത്തുന്നല്ലേ, ഉമ്മ കാഷ്ടിച്ചാൽ വൃത്തിയാക്കി എന്നല്ലേ, ഉമ്മയെ കുളിപ്പിച്ചു എന്നല്ലേ, ഇതൊക്കെ നിന്റെ ഉമ്മ നിനക്ക് ചെയ്തു തന്നിട്ടില്ലേ, ഇതൊക്കെ നിന്റെ മാതാവ് നിനക്കും ചെയ്തു തന്നതല്ലേ. പക്ഷേ നിങ്ങൾ രണ്ടുപേര് ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന നീയത്ത് വ്യത്യസ്തമാണ്. നീ ഇത് ചെയ്യുമ്പോൾ നീ എന്താ വിചാരിച്ചത്? ഏറിപ്പോയാൽ ഉമ്മ 1-ഓ 2-ഓ 3-ഓ വർഷം ജീവിക്കും, അതുവരെ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യാം. പ്രായമായ ഉമ്മയല്ലേ, മരിക്കുന്നത് വരെ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യാമെന്നല്ലേ? അതല്ലാതെ ഉമ്മ ആ പഴയ യൗവനത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണോ നീ ഖിദ്മത്ത് ചെയ്തത്? ഉമ്മ പഴയ യൗവനത്തിലേക്ക് തിരിച്ചു വന്ന് ഊർജസ്വലയായി ആരോഗ്യത്തോടെ എണീറ്റ് നടക്കുമെന്ന് വിചാരിച്ചിട്ടാണോ നീ ഇത് ചെയ്തത്? കുറച്ചു കഴിഞ്ഞാൽ ഉമ്മ മരിച്ചു പോകുമെന്ന് ചിന്തിച്ച് മരിക്കുന്നത് വരെ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യാമെന്നല്ല നീ തീരുമാനിച്ചത്? എന്നാൽ നിന്റെ ഉമ്മ എങ്ങനെയല്ല, നീ മൂത്രമൊഴിക്കുമ്പോൾ നിന്നെടുത്ത് വാഷ്റൂമിൽ പോയിട്ടുണ്ട്, നിന്നെ മനോഹരിച്ചിട്ടുണ്ട്, നിന്നെ കുളിപ്പിച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഉറക്കൊഴിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം നിന്റെ മാതാവിന്റെ മനസ്സിലുള്ള ചിന്ത, നീ വളരണം, നീ ഉഷാറാവണം, നീ ഉന്നതങ്ങളിലെത്തണം എന്നായിരുന്നു. അതല്ലാതെ നീ മരിക്കുന്നത് വരെ നിനക്ക് ഖിദ്മത്ത് ചെയ്യാമെന്നല്ല ഉമ്മ ചിന്തിച്ചത്. നിന്റെ വളർച്ചയാണ്, നിന്റെ പുരോഗതിയാണ്, നിന്റെ ഉയർച്ചയാണ് ഉമ്മ ആഗ്രഹിച്ചത്. നീ ആഗ്രഹിച്ചതോ നിന്റെ ഉമ്മയുടെ മരണമാണ്, ഉമ്മ മരിക്കുന്നത് വരെ ഖിദ്മത്ത് ചെയ്യാമെന്നല്ല നീ ചിന്തിച്ചത്. അതുകൊണ്ട് ഉമ്മ നിന്നോട് ചെയ്ത ബാധ്യതകളിൽ ഒരംശം പോലും നീ നിറവേറ്റിയിട്ടില്ല എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഞാനാണ് എന്റെ ഉമ്മയെ നോക്കിയത്, എന്തു നോക്കി ഇവരൊക്കെ ചെയ്യുന്നത് പോലെ ഉമ്മയെ ഷോൾഡറിൽ തട്ടിയെടുത്ത് കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ടോ നമ്മൾക്ക്? ഉമ്മയ്ക്ക് വേണ്ടി ഉറക്കൊഴിക്കേണ്ടി വന്നിട്ടുണ്ടോ നമ്മൾക്ക്? നോക്കൂ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഉമർ തങ്ങളുടെ മകൻ അബ്ദുല്ലാ എന്നവരുടെ സമീപത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഹമൽതു ഉമ്മി അലാ റഖബതി മിൻ ഖുറാസാൻ, ഇറാനിലെ ഖുറാസാനിൽ നിന്ന്, അല്ലെ പേർഷ്യയിലാണ്, ഇറാനിലാണ് ഖുറാസാൻ, ഖുറാസാനിൽ നിന്ന് ഞാൻ എന്റെ ഉമ്മയെ ഷോൾഡറിൽ ചുമന്ന് നടന്നു വന്നതാണ് കഅബയുടെ സമീപത്തേക്ക്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഇറാനിൽ നിന്ന് മക്കയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് നോക്കണം. മേലെ കഴിഞ്ഞു പോകുമ്പോൾ ഒന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ മതി, ഇറാനിൽ നിന്ന് പരിശുദ്ധമായ മക്കയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന്. ആ ഇറാനിൽ നിന്ന് മക്കയിലേക്ക് എന്റെ ഉമ്മയെ ഷോൾഡറിൽ ചുമലിൽ ചുമന്ന് ഞാൻ വന്നു. എന്നിട്ട് എന്റെ ഉമ്മയുടെ ഹജ്ജും ഉംറയും ഞാൻ ചെയ്തു. ഉമ്മയുടെ ഹജ്ജ് ഞാൻ ചെയ്തു, ഉമ്മയുടെ ഉംറ ഞാൻ ചെയ്തു. ഞാൻ എന്റെ ഉമ്മയോടുള്ള കടപ്പാട് വീട്ടി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മതിയോ, ഇത്ര മതിയോ ഞാൻ എന്റെ ഉമ്മയോടുള്ള കടപ്പാട് വീട്ടിയിട്ടുണ്ടോ? അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇല്ല, നിന്റെ ഉമ്മയോടുള്ള കടപ്പാട് നീ വീട്ടിയിട്ടില്ല. നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുമ്പോൾ അനുഭവിച്ച വേദന, നിന്നെ പ്രസവിക്കുമ്പോൾ നിന്റെ ഉമ്മ അനുഭവിച്ച പ്രസവ വേദനയുടെ ഒരംശം പോലുമായിട്ടില്ല. നീ നിന്റെ ഉമ്മയോടുള്ള കടപ്പാട് പൂർത്തീകരിച്ചു എന്ന് പറയാനായിട്ടില്ല എന്ന് അങ്ങ് ഇറാനിൽ നിന്ന് മക്ക വരെ ഉമ്മയെ ചുമരിൽ ചുമന്നുകൊണ്ട് വന്ന ഒരു മനുഷ്യനോട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ പറയുന്നത്? എല്ലാ മാസത്തിലും ഉമ്മയ്ക്ക് 2000 ഞാൻ അയച്ചു കൊടുക്കുന്നില്ലേ, എല്ലാ മാസത്തിലും 1000 ഞാൻ ഉമ്മയ്ക്ക് കൊടുക്കുന്നില്ലേ, ഉമ്മ രോഗിയായാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ലേ, ഉമ്മയെ നോക്കാൻ ഞാൻ ഒരു ഹോം നഴ്സിനെ വെച്ചു കൊടുത്തിട്ടില്ലേ? ഇതെല്ലാം പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ഉമ്മയോടുള്ള കടപ്പാടല്ല. ഉമ്മമാരെ ഉപ്പമാരെ മാനസികമായി പ്രയാസപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മരണം വരെ അവരുടെ പൊരുത്തക്കേട് സമ്പാദിക്കാനുള്ള ശ്രമമാണ് നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. അല്ലാഹു, പക്ഷേ
എന്റെ ഉപ്പാക്ക് ഈ പെണ്ണിന് ഇഷ്ടമില്ല, കല്യാണം കഴിച്ചിട്ട് ഉപ്പാക്ക് ഭാര്യ ഇഷ്ടമില്ല. ഉപ്പയാരാ ഉപ്പയാരാ? ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ പറയാണ്, ഉമർ തങ്ങളുടെ മകൻ അബ്ദുല്ല പറയാണ്, അബ്ദുല്ല എന്നവർ പറയുന്നുണ്ട്, കാനത്ത് തഹ്തി ഇംറാഅത്തുൻ, എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു. കാന ഉമർ യക്റഹുഹാ, എന്റെ പിതാവ് ഉമർ തങ്ങൾക്ക് ആ ഭാര്യയെ ഇഷ്ടമില്ലായിരുന്നു, അവളോട് വെറുപ്പായിരുന്നു. ഫഖാല, ഒരിക്കൽ എന്റെ പിതാവ് എന്നോട് പറഞ്ഞു, തുല്ലിഖ്ഹാ, അവളെ തലാഖ് ചൊല്ലണം. എന്റെ ഉപ്പ എന്നോട് പറഞ്ഞു, ഭാര്യയെ തലാഖ് ചൊല്ലണം. ഫഅബൈതു, ഞാൻ തലാഖ് ചൊല്ലിയില്ല. ഞാനിത് ഒരിച്ചൊരു വേദ പറഞ്ഞപ്പോ ഇവിടുത്തെ വേദ കഴിഞ്ഞിട്ട് കുട്ടികൾ പറയാണ്, നമ്മൾ ഉപ്പമാരെന്തേ ഇതൊന്നും പറയാത്തത്. ഇവിടുത്തെ കുട്ടികൾ വേദ കഴിഞ്ഞതിന് ശേഷം അണ്ണൂരിൽ വേദ പറഞ്ഞപ്പോ മുസ്തഫാനാട്ടാൻ ഓ പറയാണ്, നമ്മളുപ്പന്മാരൊന്നും ഇങ്ങനെ തൊലാക്കല്ലാനൊന്നും പറയുന്നില്ലല്ലോ. രണ്ടു മൂന്ന് സംഭവങ്ങളുണ്ട് ഇതുപോലെ, ഇത് ബന്ധപ്പെട്ട രണ്ടു മൂന്ന് സംഭവങ്ങളുണ്ട്. വകാനത്ത് തഹ്തി ഇംറാഅത്തുൻ, എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു. കാന ഉമർ യക്റഹുഹാ, എന്റെ പിതാവ് ഉമർ തങ്ങൾക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു, അവളോട് വെറുപ്പായിരുന്നു. അതുകൊണ്ട് എന്റെ പിതാവ് പറഞ്ഞു, ത്വല്ലിഖ്ഹാ, നീ ആ ഭാര്യയെ തൊലാഖ് ചൊല്ലണമെന്ന് പറഞ്ഞു. ഫഅബൈതു, ഞാൻ തൊലാഖ് ചൊല്ലിയില്ല. അപ്പോൾ മഹാനായ ഉമർ തങ്ങൾ നേരെ പരിശുദ്ധ ഹബീബിന്റെ സമീപത്തേക്ക് പോയി, നബി തങ്ങളുടെ അടുത്തേക്ക് പോയി, നബി തങ്ങളോട് കാര്യം പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് എന്നെ വിളിച്ചു, എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്താണോ നിന്റെ പിതാവ് പറഞ്ഞത് അതനുസരിക്കണം, അഥവാ നിന്റെ ഭാര്യയെ തലാഖ് ചൊല്ലണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് എന്നോട് പറഞ്ഞു എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ. എത്രത്തോളം നോക്കൊരു പിതാവിന് മക്കളോടുള്ള ബന്ധം എത്രത്തോളമുണ്ട്. ഭാര്യയെ തലാഖ് ചൊല്ലാൻ പറഞ്ഞാൽ തലാഖ് ചൊല്ലണം. അതുകൊണ്ട് നാളെ മുതൽ മക്കളെ തലാഖ് ചൊല്ലാൻ പറയരുത്. ഇത് ഉമർ തങ്ങളാണ്, എന്തെങ്കിലും കാണാതെ, ഇവരുടെ ഭാവി കാണാതെ, ഇവരുടെ എന്തെങ്കിലും ഭാവിയെ കുറിച്ച് ചിന്തിക്കാതെ ഒരിക്കലും ഉമർ തങ്ങൾ തലാഖ് ചൊല്ലാൻ പറയൂല. ഉമർ തങ്ങൾ എന്നിട്ട് തലാഖ് ചൊല്ലൂല എന്ന് പറഞ്ഞപ്പോ നേരെ പോയത് അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്കാണ്. നബി തങ്ങളും പറയൂല, എന്തെങ്കിലും ഒരു ഭാവി കാണാതെ നബി തങ്ങളും ഉപ്പ പറഞ്ഞത് കേൾക്കണമെന്ന് പറയൂല. അതുകൊണ്ട് ഉമർ തങ്ങളെ മകനെ തൊലാക്ക് ചെല്ലാൻ പറഞ്ഞപ്പോ നബി തങ്ങളെ തൊലാക്ക് ചെല്ലിപ്പിച്ചിട്ടുണ്ട്, നീയും തൊലാക്ക് ചെല്ലേ എന്ന് പറഞ്ഞ് മക്കളോട് ആവശ്യപ്പെടണ്ട, മക്കളോട് അങ്ങനെ ആവശ്യപ്പെടണ്ട, അവര് വേറെ നമ്മള് വേറെ. പക്ഷെ ഇവിടെ പറയാനുള്ള കാരണം, ഒരു പിതാവിനങ്ങനെ തൊലാക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടാൽ മക്കൾ തൊലാക്ക് ചെല്ലാൻ വരെ ബാധ്യസ്ഥരാണ്. അത്രത്തോളം മാതാപിതാക്കൾക്ക് നമ്മളോട് കടപ്പ ബന്ധമുണ്ട്, അത്രത്തോളം മക്കളുടെ മേൽ മാതാപിതാക്കൾക്ക് അവകാശമുണ്ട്. എന്ത് ബന്ധമാണ് നിനക്ക് നിന്റെ പിതാവിനോട്? അവരവരുടെ സുഖത്തിന് വേണ്ടി ഒരുമിച്ചു കൂടിയപ്പോ നീ ഉണ്ടായി എന്നല്ലാതെ നീ എന്തിനാണ് കല്യാണം കഴിക്കുമ്പോ അവരോട് ആലോചിക്കുന്നത്? നിന്റെ പാർട്ട്ണർ അത് നിന്റെ ചോയ്സാണ്, നിന്റെ വസ്ത്രം അത് നിന്റെ ചോയ്സാണ്, നിന്റെ ശരീരം അത് നിന്റെ ചോയ്സാണ്. നിന്റെ മാതാപിതാക്കൾക്ക് അതിൽ റോളില്ല, നിന്റെ മാതാപിതാക്കൾക്ക് അതിൽ അവകാശമില്ല എന്ന ആശയമാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കലാലയങ്ങളിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കലാലയങ്ങളിൽ നിന്ന്, ക്യാമ്പസുകളിൽ നിന്ന്, യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നമ്മുടെ പാവപ്പെട്ട പെൺമക്കൾക്ക് ലഭിക്കുന്ന സന്ദേശം, നമ്മുടെ പാവപ്പെട്ട മക്കൾക്ക് ലഭിക്കുന്ന ആശയം, ആരാണ് ഇതിന്റെ വക്താക്കൾ? സ്വതന്ത്ര ചിന്താഗതിക്കാർ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, അള്ളാഹുവിനെ പേടിയില്ലാത്തൊരു വിഭാഗം ആളുകൾ. ഇവിടെ അനാചാരങ്ങളും അനാശാസ്യങ്ങളും അവിഹിതങ്ങളും വളരെ സുതാര്യമായി നടക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം. നിനക്ക് നിന്റെ പിതാവുമായിട്ടൊരു കടപ്പാടുമില്ല, ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, ഒരു ബന്ധവുമില്ല. അവര് പറഞ്ഞത് നീ കേൾക്കണമെന്നേ എന്നില്ല, അവര് പറഞ്ഞത് കേൾക്കണം എന്നില്ല. എന്തിനു കേൾക്കണം? നീ എന്ന ഒരു മനുഷ്യൻ ഉണ്ടാവണമെന്ന് ചിന്തിച്ചുണ്ടാക്കിയതല്ലോ. അവര് രണ്ടുപേരും അവരുടെ സുഖത്തിന് വേണ്ടി ഇണചേർന്നപ്പോ നീ ഉണ്ടായി, പിന്നെ നിനക്ക് എന്ത് ബന്ധം? അങ്ങനെ ഒരു ആശയം സ്കൂളിൽ നിന്ന് മക്കൾക്ക് കിട്ടുന്നുണ്ട്, ക്യാമ്പസിൽ നിന്ന് മക്കൾക്ക് കിട്ടുന്നുണ്ട്. കുടുംബം എന്ന് പറയുന്ന ഈ ബന്ധത്തെ വിച്ഛേദിക്കാനും ഇതിൽ നിന്ന് മക്കളെ അകറ്റി നിർത്താനുള്ള ഒരു ശ്രമം, പൊതുവെ വ്യാപകമായ പ്രചാരണം നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുക. സ്വതന്ത്ര ചിന്താഗതിക്കാർ, യുക്തിവാദികളൊക്കെ ഇപ്പോഴും പറയുന്നത് അത് തന്നെയല്ലേ, ഉപ്പ ഉപ്പാന്റെ ഇഷ്ടം, നീ നിന്റെ ഇഷ്ടം, നീ അവരുടെ വിഷയത്തിൽ ഇടപെടുക, അവർ നിന്റെ വിഷയത്തിൽ ഇടപെടാനോ പാടില്ല എന്ന ചിന്താഗതിയാണ്. ഇങ്ങനെ വന്നാൽ നാട്ടിൽ അപകടങ്ങൾ സംഭവിക്കൂലേ? നമ്മളൊക്കെ തെറ്റു ചെയ്യാത്തത് അള്ളാഹുവിനെ പേടിച്ചിട്ടാണോ?
ആണോ? നമ്മൾ തെറ്റ് ചെയ്യാത്തത് അള്ളാഹുവിനെ പേടിച്ചിട്ടാണോ? പലപ്പോഴും പല തെറ്റുകളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുന്നത് നമ്മുടെ മാതാപിതാക്കളെ പേടിച്ചിട്ടാണ്.